Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Payyannur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഓറ ഹോം സെന്റർ. ഓറ ഒരു വീട്. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary Electricals and Plumbing Hardwares and Paints Home Appliances Showroom Pilatara Pavan Gold House Old Bus Stand Payyannur To reach us dial now Sri Lakshmi Silks KSRTC Shopping Complex Perumba Payyannur Root Auto Electric Scooter Agastya Power, opposite Kalyan Silks, near bus stand, Payyannur, 7594-88897. Roadil, ini puthiyude viplavam. Shuddhamaya Pal, oru janathayude vishwasam. Janatha Pal, thikachum pudumayode. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ ബെഡുകൾ സജ്ജീകരിക്കുന്നു. പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ദുരിതത്തിന് അറുതിയാകുമെന്ന് കരുതിയ വ്യാപാരികളുടെ സ്വപ്നത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തി രണ്ടാമതൊരു ലോക്ഡൌൺ. കോവിഡ് മഹാമാരി കാരണം പെരുന്നാൾ വിപണിയും നഷ്ടമായി, ജീവിതം വഴിമുട്ടി വ്യാപാരികൾ. കോവിഡ് 19 കല്യാശ്ശേരി മണ്ഡലം 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് പഴയങ്ങാടിയിൽ ആരംഭിച്ചു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കോവിഡ് പ്രതിരോധം ഊർജിതമാക്കി വാർ റൂമിന്റെയും ഹെൽപ്പ് ഡെസ്കിന്റെയും പ്രവർത്തനം. മാലിന്യ നിർമാർജ്ജനത്തിനും ജലസ്രോതസ്സുകൾ ശുചീകരിക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങൾ കിടഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലും ചെറുപുഴ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കാര്യംകോട് പുഴ മാലിന്യങ്ങളാൽ നിറയുന്നു. പുഴപ്പുറമ്പോക്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് രോഗപകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന ഭീതിയിൽ സമീപവാസികൾ. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ ബെഡുകൾ സജ്ജീകരിക്കുന്നു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നത്. കോവിഡ് വ്യാപനം മുൻനിർത്തി രോഗികളുടെ ആവശ്യകത പരിഗണിച്ചാണ് പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നത്. ഇതുപ്രകാരം മുതിയലം CFLTCയിൽ 30 ഓക്സിജൻ ബെഡുകളും താലൂക്ക് ആശുപത്രിയിൽ 20 ഓക്സിജൻ ബെഡുകളും സജ്ജീകരിക്കും. ആവശ്യം വന്നാൽ കോവിഡ് രോഗികൾക്കായി വെന്റിലേറ്റർ സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഈ സൌകര്യം ലഭ്യമാകും. കോവിഡ് ബാധിതരായവർക്ക് ഭയാശങ്കകളില്ലാതെ ചികിത്സ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. 30 ഓക്സിജൻ ബെഡും താലൂക്ക് ആശുപത്രിയിൽ 20 ഓക്സിജൻ ബെഡും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ 3 വെന്റിലേറ്റർ സൗകര്യവും ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്. കരുവള്ളൂർ ആശുപത്രിയിൽ, കോവിഡ് ആശുപത്രിയിൽ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ, വെന്റിലേറ്റർ സൗകര്യം ആവശ്യമുള്ള രോഗികളെ ഇവിടത്തേക്ക് മാറ്റി അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർമാൻ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, കൌൺസിലർമാർ തുടങ്ങിയവർ ഓക്സിജൻ ബെഡ് സജ്ജീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോവിഡ് മഹാമാരി കാരണം ജീവിതം വഴിമുട്ടി വ്യാപാരികൾ. പെരുന്നാൾ വിപണി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ദുരിതത്തിന് അറുതിയാകുമെന്ന് കരുതിയ വ്യാപാരികളുടെ സ്വപ്നത്തിനു മേലെയാണ് രണ്ടാമതൊരു ലോക്ഡൌൺ കരിനിഴൽ വീഴ്ത്തിയത്. ഒരു വർഷക്കാലത്തെ കോവിഡ് പ്രതിസന്ധിയും കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ആദ്യത്തെ ലോക്ഡൌണിനും ശേഷം വിപണി ഉണരുന്ന നേരമായിരുന്നു ഈ പെരുന്നാൾ കാലം.
എന്നാൽ വീണ്ടും കോവിഡ് രണ്ടാം തരംഗം നമ്മെ മറ്റൊരു ലോക്ക്ഡൌണിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നു. ഒരു വർഷത്തെ കോവിഡ് കാലത്തുണ്ടായ നഷ്ടത്തിന്റെ ഒരംശമെങ്കിലും ഈ പെരുന്നാൾ കാലത്ത് തിരിച്ചു പിടിക്കണമെന്നായിരുന്നു വ്യാപാരികളുടെ സ്വപ്നം. അതിനുമേലെയാണ് ഈ ലോക്ക്ഡൌൺ കരിനിഴൽ വീഴ്ത്തിയത്. വസ്ത്രവ്യാപാര രംഗത്തുള്ളവർക്കും ചെരുപ്പ് കടകൾക്കും ഫാൻസി കടകൾക്കുമാണ് ലോക്ക്ഡൌൺ ഇരുട്ടടിയായി മാറിയത്. ഒരാഴ്ചത്തെ മിനി ലോക്ക്ഡൌണിനു ശേഷം തുറക്കുമെന്ന പ്രതീക്ഷയ്ക്കിടെയാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപനം തന്നെ വന്നത്. പെരുന്നാൾ വിപണി ഉൾപ്പെടെ മുൻകൂട്ടി കണ്ട വാങ്ങിച്ചു വച്ച വസ്ത്രങ്ങളും ചെരുപ്പുകളും മറ്റു ഫാൻസി ഇനങ്ങളും വിറ്റഴിക്കാൻ ഇനിയും കാലം ഒരുപാട് താമസിക്കും. കോവിഡ് കാരണം കഴിഞ്ഞ വർഷത്തെ ചെറിയ പെരുന്നാളിന് സംഭവിച്ച നഷ്ടം ഈ വർഷത്തെ കച്ചവടത്തിലൂടെ മറികടക്കണമെന്നായിരുന്നു പലരും കരുതിയിരുന്നത്. അതിനാൽ തന്നെ കൂടുതൽ ചരക്ക് എത്തിച്ചിരുന്നു. എന്നാൽ വിപണിയിൽ തിരക്കു തുടങ്ങുന്ന നോമ്പ് പകുതി പിന്നിട്ട് സമയം മുതൽ തന്നെ നിയന്ത്രണം ആരംഭിച്ചതോടെ കച്ചവടം മുടങ്ങി. സമ്പൂർണ്ണ ലോക്ഡൌൺ നിലവിൽ വന്നതോടെ ഈ വർഷത്തെ പെരുന്നാൾ വിപണി പൂർണ്ണമായും നഷ്ടത്തിലായി. ഇങ്ങനെയുള്ള സീസൺ കാലങ്ങളിൽ നടക്കുന്ന കച്ചവടങ്ങളിലായിരുന്നു വ്യാപാരികളുടെ നഷ്ടങ്ങൾ ഉൾപ്പെടെ നികത്താൻ സഹായകമായത്. ഉത്സവ സീസണുകളെല്ലാം ദുരിതകാലമാകുന്നതോടെ വാടക കൊടുക്കാനും തൊഴിലാളികൾക്കുള്ള ശമ്പളം കൊടുക്കുവാൻ പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണുള്ളതെന്നും കടയുടമകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് 19 കല്യാശ്ശേരി മണ്ഡലം ഹെൽപ്പ് ഡെസ്ക് പഴയങ്ങാടിയിൽ ആരംഭിച്ചു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം ലഭ്യമാകും. കല്യാശ്ശേരി മണ്ഡലത്തിൽ നിയുക്ത MLA MVജിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൊറോണ വ്യാപനത്തിന്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷണം മരുന്നുൾപ്പെടെയുള്ള മറ്റ് ആവശ്യങ്ങൾക്കായും ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. പഴയങ്ങാടി MLA ഓഫീസിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും വിവിധ വിഷയങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. അത്തരം വിഷയങ്ങളൊക്കെ MLA എന്ന നിലയിൽ സജീവമായി ഇടപെടാൻ MLA ഓഫീസ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കോവിഡ് ഹെൽപ്പ് ഡെസ്ക്കാണ്. കല്യാശ്ശേരി മണ്ഡലം നിയുക്ത MLA ശ്രീ MVജിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ കോവിഡ് കാലത്ത് എന്തൊരു പ്രയാസം വന്നാലും ഏതൊരു പ്രതിസന്ധി വന്നാലും ഏത് സമയത്തും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഇത് മാറിത്തീരുമെന്ന പ്രതീക്ഷയോടെ ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. നിയുക്ത MLA MVജിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, ടി ചന്ദ്രൻ, വി വിനോദ്, എം രാമചന്ദ്രൻ, OK രതീഷ് എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടുകൂടിയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും സേവനം ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈസ്റ്റ് എള്ളേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച വാർഡ് റൂമിന്റെയും ഹെൽപ്പ് ഡെസ്കിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് പന്തമാക്കൽ നിർവഹിച്ചു. വാർഡുതല ജാഗ്രതാ സമിതികൾ സജീവമാക്കിയതിനോടൊപ്പം ഓരോ വാർഡിലും 4 വീതം ഉപസമിതികളും രൂപീകരിച്ചു. ഓരോ വാർഡുകളിലും മൈക്രോ സെക്ടറുകൾ രൂപീകരിച്ച് ഇതിന്റെ നിരീക്ഷണം ഓരോ ഉപസമിതിക്ക് കൈമാറി. പഞ്ചായത്തിലെ 4 വീതം വാർഡുകളെ സംയോജിപ്പിച്ച് മേഖലകളാക്കി തിരിച്ചു. മേഖലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു കോർഡിനേറ്ററുടെ കീഴിൽ മേഖലാ കമ്മിറ്റികളും രൂപീകരിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പഞ്ചായത്തിൽ കോവിഡ് വാർ റൂമും ഹെൽപ്പ് ഡെസ്കും പ്രവർത്തനം ആരംഭിച്ചു. ജിജോ പി ജോസഫിന്റെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന സംഘം വാർ റൂമിന്റെയും ഹെൽപ്പ് ഡെസ്കിന്റെയും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. പഞ്ചായത്ത് സെക്രട്ടറി ഉമേഷ്, പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, ജിജോ പി ജോസഫ്, KC സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യൻ PA തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്തിലെ വാർഡുകളുടെ ജാഗ്രതാ സമിതികൾ കൂടിയത് കൂടാതെ അതിനെ വാർഡ് തലത്തിലെ മൈക്രോ സെക്ടറുകളായിട്ട് വാർഡുകളെ വിവിധ മേഖലകളായി തിരിച്ച് അതിന് നേതൃത്വം നൽകാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട RRT അംഗങ്ങൾ, അതുപോലെ തന്നെ മാർച്ച് കോർഡിനേറ്റർമാരെയൊക്കെ ചുമതലപ്പെടുത്തി. പഞ്ചായത്തിലെ 4 മേഖലകളായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ 4 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് താങ്ങായി ചിറ്റാരിക്കൽ വൈസ്മെൻസ് ക്ലബ്ബ് തങ്ങളുടെ ആംബുലൻസ് സൗജന്യമായി പഞ്ചായത്തിന് വിട്ടുനൽകി. വാർഡ് മെമ്പർമാർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ, മാഷ് കോർഡിനേറ്റർമാർ, റാപ്പിഡ് റെസ്പോൺസ് വോളണ്ടിയർമാർ, മാഷ് ടീം, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.
കാര്യംകോട് പുഴ മാലിന്യങ്ങളാൽ നിറയുന്നു. മാലിന്യ നിർമാർജ്ജനത്തിനും ജലസ്രോതസ്സുകൾ ശുചീകരിക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലും ചെറുപുഴ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കാര്യംകോട് പുഴ മാലിന്യങ്ങളാൽ നിറയുന്നു. പഞ്ചായത്ത് ആസ്ഥാനത്തോട് ചേർന്നുള്ള പുഴ പുറമ്പോക്കിലാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഇത് രോഗപകർച്ചയ്ക്കും ഇടയാക്കുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ. കായംകോട് പുഴയുടെ ചെറുപുഴ ഭാഗത്ത് പഞ്ചായത്തിന്റെ അധീനതയിൽ വിശാലമായ പുറമ്പോക്ക് സ്ഥലങ്ങളുണ്ട്. മെയിൻ റോഡിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഈ ഭാഗം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരും കൈയടക്കിയിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും പരസ്യ മദ്യപാനത്തിന്റെ കേന്ദ്രമായ ഇവിടെ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വലിച്ചെറിയുന്നതും പതിവ്. പുഴപ്പുറമ്പോക്കിലെ മുളങ്കാടുകൾക്കിടയിലും മരങ്ങളുടെ തണലിലുമിരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. ഇതിലേറെയും മഴവെള്ളത്തിലൊഴുകി പുഴയിലേക്കു തന്നെയാണ് എത്തുന്നത്. പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി ഏതാനും നാളുകൾക്ക് മുമ്പാണ് പഞ്ചായത്ത് അധികൃതർ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെ പുഴപ്പുറമ്പോക്കുകൾ ശുചീകരിച്ചത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രദേശങ്ങൾ മാലിന്യത്താൽ നിറഞ്ഞു. സർക്കാരിന്റെ വിദേശ മദ്യശാല സമീപത്തായതിനാൽ മദ്യപാനികൾ പുഴപ്പുറമ്പോക്ക് തമ്പടിച്ച് പരസ്യമായി മദ്യപിക്കുകയും കുപ്പികൾ വലിച്ചെറിയുകയുമാണ്. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായും ജലസേചനത്തിനായും ആശ്രയിക്കുന്നത് കാര്യംകോട് പുഴയെയാണ്. പുഴ മലിനീകരണം തടയാൻ പുറമ്പോക്കുകൾ വേലികെട്ടി സംരക്ഷിക്കുകയോ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പയ്യന്നൂരിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നഗരസഭാ സ്റ്റേഡിയത്തിനു സമീപം പണിയുന്ന തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ ലീസിനു നൽകിയ സ്ഥലത്ത് കെട്ടിടം പണിയുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 27-നാണ് മന്ത്രി എ കെ ബാലൻ തിയേറ്റർ സമുച്ചയത്തിന് തറക്കല്ലിട്ടത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ ലീസിന് നൽകിയ 70 സെന്റ് സ്ഥലത്ത് കെട്ടിടം പണിയുന്നത്. 2 സ്ക്രീനുകളും 309 സീറ്റുകളും ഈ തിയേറ്ററിലുണ്ടാകും. 4K 3D ഡിജിറ്റൽ പ്രൊജക്ഷൻ, മേന്മയേറിയ ശബ്ദ സംവിധാനം, JBL സ്പീക്കർ, സിൽവർ സ്ക്രീൻ, ഇൻവേർട്ടർ ശീതീകരണ സംവിധാനം, ആധുനിക ജനറേറ്ററുകൾ, നെറ്റ് സംവിധാനം, ക്യാൻറ്റീൻ, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയെല്ലാം ഇതിലുണ്ടാകും. 13.70 കോടി രൂപ ചെലവിലാണ് ഈ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഈ തിയേറ്റർ സമുച്ചയം ഒരുങ്ങുന്നത്. പയ്യന്നൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിവുള്ള ഈ തിയേറ്റർ സമുച്ചയത്തിന്റെ പണി ത്വരിത വേഗതയിലാണ് പൂർത്തിയാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കോവിഡ് മുന്നണി പോരാളികൾക്ക് എരമം കുറ്റൂർ പഞ്ചായത്തിന്റെ ജനകീയ ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം സൗജന്യമാക്കി. ഇതിലേക്കുള്ള ആദ്യ സംഭാവന മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ കൈമാറി. പഞ്ചായത്ത് പരിധിയിലെ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, വളണ്ടിയർമാർ എന്നിവർക്കാണ് ഉച്ചഭക്ഷണം സൗജന്യമായി നൽകുന്നത്. ഇതിലേക്കുള്ള ആദ്യ സംഭാവന മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ കൈമാറി. മാതമംഗലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന രമേശൻ ഹരിതയിൽ നിന്നും എരമംകുറ്റൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ കെ സരിത സംഭാവന ഏറ്റുവാങ്ങി. അതുപോലെ നമ്മളെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരോഗ്യ പ്രവർത്തകരായാലും സന്നദ്ധ വളണ്ടിയർമാരായാലും അതുപോലെ പോലീസുകാരും അവർ ഉച്ചഭക്ഷണം കരുതേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടുന്ന് ഈ മതമംഗലം കൂട്ടായ്മയുടെ കാരുണ്യത്തിന് മേലെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം പി വി വിജയൻ, വിജേഷ് മണത്തണ, സരിൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മനസ്സ് മടുപ്പിക്കുന്ന ലോക്ക്ഡൌണിനെ വർണ്ണങ്ങൾ കൊണ്ട് നേരിടുകയാണ് പാണപ്പുഴ ചിറക്കാൽ സ്വദേശി രാഹുൽ. കോവിഡും ലോക്ക്ഡൌണും നൽകുന്ന മാനസിക സമ്മർദ്ദത്തെ മറികടക്കാൻ ജീവൻ തുടിക്കുന്ന ചിത്രം എഴുതുകയാണ് രാഹുൽ. രണ്ട് ലോക്ക്ഡൌണുകളാണ് മലയാളി ഇതുവരെയും അറിഞ്ഞത്. സാമ്പത്തികമായും മാനസികമായും ഇത് നമ്മെ തകർക്കുകയും ചെയ്യുന്നു. എങ്കിലും അപ്രതീക്ഷിതമായി വീണുകിട്ടുന്ന ഈ ഇടവേള പലരുടെയും സർഗശേഷിയെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ പഠനകാലത്ത് വരയ്ക്കുമായിരുന്നെങ്കിലും
പിന്നീട് ജീവിതത്തിലെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ കല മറന്നുപോയതായിരുന്നു. ഇപ്പോൾ കിട്ടിയ ഈ വലിയ ഇടവേള തന്റെ സർഗശേഷി വളർത്താനായി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. ഞാൻ 6 ക്ലാസ് മുതലാണ് വരക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ സിനിമാ താരങ്ങളെല്ലാം വരക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടിയുടെ കുറച്ച് സിനിമ വെച്ചിട്ട് വരച്ചത്. കുറച്ച് സിനിമയിൽ 116 സിനിമ വെച്ചിട്ടാണ് വരച്ചത്. അപ്പം 116 സിനിമ ആകുമ്പോഴേക്ക് ഫുള്ളായിനത് കുറച്ച് വെളിങ്ങനെയാണ് ഇതിൻ്റെ ഇതെല്ലാം എഴുതിയത്. കുറച്ച് ചെറുതായിട്ട് ഇതിൻ്റെ മമ്മൂട്ടി സിനിമ എഴുതിയെങ്കിൽ കുറച്ചും കൂടി ഒരു 200-300 സിനിമ വെച്ചിട്ട് ആക്കായിരുന്നു. ഈ അടുത്തത് മോഹൻലാലിനെ വെച്ചിട്ടാണ് വരക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. കുറച്ചും കൂടി ഇതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠനകാലത്ത് നാട്ടിലെയും മറ്റു മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങിക്കാറുള്ള പ്രതിഭയാണ് രാഹുൽ. കാരണം ഇദ്ദേഹത്തിന്റെ വിരൽ തൊട്ടാൽ വിടരുന്നത് മനോഹര ചിത്രങ്ങളാണ്. ഇപ്പോൾ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ചിത്രരചനയിലേക്ക് കടന്നത്. ഫോണിൽ നോക്കിയാണ് ചിത്രങ്ങൾ വരക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി, സിനിമാ താരങ്ങളായ കുഞ്ചോക്കോ ബോബൻ, ആസിഫ് അലി, മിഥുൻ രമേശ്, എസ് പി ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവരുടെ ചിത്രങ്ങളും നാട്ടിലെ സുഹൃത്തുക്കളുടെയും കുട്ടികളുടെയും ചിത്രങ്ങളുമാണ് ഇതിനകം വരച്ചു കഴിഞ്ഞത്. മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച 116 സിനിമകളുടെ പേരുവച്ച് മമ്മൂട്ടിയുടെ ചിത്രവും രാഹുൽ വരച്ചിട്ടുണ്ട്. പിലാത്തറ ആർച്ചിക്കൈറ്റ് സ്ഥാപനത്തിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയാണ് രാഹുൽ. അച്ഛൻ ഗിരീഷും അമ്മ രമയും അനിൽ ഗോകുലുമാണ് എന്നും പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടാകുന്നതെന്നും രാഹുൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുമ്പോൾ ഇ കൊമേഴ്സ് ഭീമന്മാരുടെ കച്ചവടം പൊടിപൊടിക്കുന്നു. പാവപ്പെട്ട കച്ചവടക്കാരന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട് ആഗോള ഭീമന്മാരെ സഹായിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ലോക്ക്ഡൌൺ ആരംഭിച്ചതോടെ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വിഭാഗമാണ് ചെറുകിട കച്ചവടക്കാർ. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ മാത്രം തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ചെരുപ്പ്, ഫാൻസി, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ തുടങ്ങിയ മേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ വീട്ടുമുറ്റത്ത് എല്ലാ സാധനങ്ങളും എത്തിച്ചു നൽകുകയാണ് ഇ കൊമേഴ്സ് ഭീമന്മാർ. അവരുടെ വാഹനങ്ങൾ സാധനങ്ങളുമായി ഗ്രാമവഴികളിലൂടെ ചീറിപ്പായുമ്പോൾ അധികൃതർ മൗനം പാലിക്കുകയാണ്. ഇ കൊമേഴ്സ് ഭീമന്മാരുടെ വാഹനങ്ങൾ റോഡുകൾ കീഴടക്കിയിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് വരേണ്ടുന്ന ബിസിനസ്, ഈ ചെറുകിട കച്ചവടക്കാർക്ക് വരേണ്ടുന്ന ബിസിനസ്, ഏത് മേഖലയായാലും ശരി, ഫുട്വെയർ ആവട്ടെ, അത് റെഡിമെയ്ഡ് ആവട്ടെ, മൊബൈൽ ഷോപ്പുകളാവട്ടെ, മറ്റ് ഏത് മേഖലയായാലും ശരി, അവിടെ നാം വിൽക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് എത്തിക്കാൻ വൻകിടക്കാർ മത്സരിക്കുമ്പോൾ നാം സർക്കാരിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും, സർക്കാർ പറഞ്ഞതുമാതിരി 8 മുതൽ 16 വരെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും ഈ ഒരു അവസരത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നാം എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ, കുത്തകക്കാർ റോട്ടിൽ കിടന്ന് നമ്മുടെ എല്ലാ ബിസിനസ്സും തട്ടിയെടുക്കുമ്പോൾ നമുക്കേറെ വിഷമമുണ്ട്. എസൻഷ്യൽ പ്രോഡക്റ്റിന് മാത്രം പെർമിഷൻ, ഡെലിവറി പെർമിഷനുള്ള കുത്തകകൾ ഇന്ന് ഒരു പേർ ചപ്പൽ ഓർഡർ ചെയ്തതിനാൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്നു. സർക്കാർ കർശനമായ നിർദ്ദേശം ഇ കൊമേഴ്സ് ഭീമന്മാർക്ക് കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എസൻഷ്യൽ പ്രോഡക്റ്റ് അല്ലാത്ത ഒരു സാധനം ഓൺലൈനിൽ ഡെലിവറബിൾ അല്ലാതിരിക്കുകയും അവൈലബിൾ അല്ലാതിരിക്കുകയും ചെയ്യാത്ത കാലത്തോളം ഈ ഒരു ലോക്ക്ഡൗൺ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഗുണമുണ്ടാവുമെന്ന് ഞങ്ങൾക്കാർക്കും പ്രതീക്ഷയില്ല. പ്രളയവും കോവിഡിന്റെ ഒന്നാം തരംഗവും നിരവധി കച്ചവടക്കാരെയാണ് കടക്കെണിയിലാക്കിയിരിക്കുന്നത്. ആഗോള ഭീമന്മാരെ നിയന്ത്രിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ചെറുകിട വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് രോഗികൾക്ക് ആശ്വാസമേകാൻ വാഹന ചലഞ്ചിലൂടെ മാതൃകയായി പിലിക്കോട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളി എം മുരളി. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കോവിഡ് ജാഗ്രതാ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ടാണ് മുരളി വാഹന ചലഞ്ച് ഏറ്റെടുത്തത്.
കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാഹനങ്ങളുടെ അപര്യാപ്തത അനുഭവിച്ചു വരികയാണ്. ഈ ഘട്ടത്തിലാണ് വെള്ളച്ചാൽ ജി എം ആർ എസിൽ സജ്ജീകരിച്ച കോവിഡ് ഡൊമിഷിലറി സെന്ററിലേക്കും വാക്സിൻ സെന്ററുകളിലേക്കും പരിശോധനാ കേന്ദ്രങ്ങളിലേക്കും മറ്റുമായി രോഗികളെ എത്തിക്കുന്നതിനായി തന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷയും തന്റെ സേവനവും തികച്ചും സൌജന്യമായി നൽകാൻ മുരളി മുന്നോട്ട് വന്നത്. ഇനി മുതൽ മുരളിയുടെ വാഹനം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ രോഗികൾക്ക് ആശ്വാസം പകർന്ന് ഓട്ടം നടത്തും. ഡിവൈഎഫ്ഐ മുൻ മേഖലാ കമ്മിറ്റി അംഗവും സി പി ഐ എം പിലിക്കോട് വയൽ തെക്ക് ബ്രാഞ്ച് മെമ്പറുമായ എം മുരളി നിലവിൽ ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു തോട്ടം ഗേറ്റ് യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നാളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം രാജഗോപാലിന്റെ വിജയത്തിനായി തന്റെ ഓട്ടോറിക്ഷയുടെ സേവനം മുഴുവൻ സമയവും സൌജന്യമായി നൽകുവാനും മുരളി തയ്യാറായിരുന്നു. മുരളിയുടെ സേവന സന്നദ്ധതയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കൈയടികളാണ് ലഭിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി സഹായിക്കാൻ പറ്റുന്ന ഇടപെടലുകൾ പരമാവധി ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എന്നാലാവുന്ന രീതിയിൽ എന്നെ കൊണ്ട് ഈ ഇങ്ങനെ ഒരു ഈ രീതിയിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പിൽക്കോട് പഞ്ചായത്ത് പ്രസിഡന്റോട് അറിയിക്കുകയും എന്നാ പ്രസിഡന്റിൻ്റെ ഒരു എന്നാ പ്രോത്സാഹനമാണ് ഇതിൽ അനുവദിച്ച കൊണ്ടാണ് ഈ രീതിയിൽ എന്നാ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ സന്നദ്ധമായിട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാർഷിക രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണിത്. മനുഷ്യാധ്വാനത്തിന്റെ സിംഹഭാഗവും യന്ത്രങ്ങൾ കൈയടക്കി കഴിഞ്ഞു. ഇനിയും ഇതിന്റെ ഭാഗമായിട്ടില്ലാത്ത തുണ്ടം ഭൂമിയുള്ള കർഷകരെ കൂടി കൂട്ടേണ്ടത് കാലം ആവശ്യപ്പെടുന്ന ഒന്നു തന്നെയാണ്. കാർഷിക രംഗത്തെ വൻ കുതിച്ചുചാട്ടമായിരുന്നു രാസവളങ്ങളുടെയും യന്ത്രങ്ങളുടെയും വരവ്. പഴയകാലത്ത് അരപ്പട്ടിണിയിലായിരുന്ന ഈ നാട് നിറഞ്ഞുണ്ണാൻ തുടങ്ങിയത് രാസവളങ്ങളും യന്ത്രങ്ങളും വന്നതിനുശേഷം തന്നെയാണ്. എന്നാൽ രാസവളങ്ങളുടെ ദോഷങ്ങൾ കണ്ടറിഞ്ഞ് ജൈവവളങ്ങളിലേക്ക് തിരിച്ചുപോയവരും ചെറുതല്ല. ജൈവവളങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ കൂടി പുഴുക്കളുടെയും മറ്റും അക്രമത്തിൽ കൊഴിഞ്ഞു പോകുന്നതിനാൽ വലിയ വിളവ് ലഭിക്കാറില്ല. അതിനാൽ തന്നെയാണ് ചെറിയ തോതിലെങ്കിലും കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുമ്പോൾ മികച്ച വിളവ് ലഭിക്കുന്നതും. ഇന്ന് നമ്മുടെ പാടങ്ങളെല്ലാം തന്നെ യന്ത്രങ്ങൾ കൈയടക്കി കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ ഭാഗമാകാൻ കഴിയാതെ പോകുന്ന കർഷകരും നമുക്കിടയിലുണ്ട്. യന്ത്രങ്ങളും കാർഷിക രംഗത്തെ മാറ്റങ്ങളുമൊന്നും ബാധിക്കാത്ത ഇക്കൂട്ടരെ എത്രയും വേഗം ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. സംഘം ചേർന്നുള്ള കൃഷി പലർക്കും ഇന്നും അന്യമാണ്. അതിന് ഒട്ടേറെ പോരായ്മകളുമുണ്ട്. ഏതായാലും ഇത്തരം കർഷകരെ കാർഷിക മുന്നേറ്റത്തിന്റെ ഭാഗമാക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. വാക്സിൻ ചലഞ്ചിൽ പങ്കാളികളായി വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും. 6,59,882 രൂപയാണ് വാക്സിൻ ചലഞ്ചിലേക്ക് നൽകിയത്. രൂപ സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകിയിരിക്കുകയാണ് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടുത്തെ ജീവനക്കാരും അധ്യാപകരുമാണ് സർക്കാരിന്റെ വാക്സിൻ ചലഞ്ചിന്റെ ഭാഗമായി സി എം ഡി ആർ എഫിലേക്ക് തുക കൈമാറിയത്. സ്കൂളിലെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടെയാണ് ഈ ഫണ്ട് കൈമാറ്റം. ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളോറ ഇന്നും ജനങ്ങളുടെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ അതോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതൊരു ജനകീയ സ്ഥാപനമെന്നുള്ള നിലയിൽ ഈ കോവിഡ് മഹാമാരിയുടെ ദുരിതങ്ങളുള്ള കാലത്ത് വാക്സിൻ ചാലഞ്ചിൽ വളരെ ആവേശത്തോടു കൂടി തന്നെ നമ്മുടെ സ്കൂളിലെ എല്ലാ ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുകയുണ്ടായി. വാക്സിൻ ചാലഞ്ചിലേക്ക് 660,000 രൂപ ഇത്തവണ നൽകുകയുണ്ടായി. നേരത്തെ തന്നെ സേവനപാതയിലായിരുന്നു വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ആദ്യ പ്രളയ സമയത്ത് 30 ലക്ഷത്തോളം രൂപയും
രണ്ടാമത്തെ പ്രളയ സമയത്ത് ഒരു മാസത്തെ ശമ്പളവും ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ കോവിഡിന്റെ ഈ രണ്ടാം തരംഗത്തിൽ സമസ്ത മേഖലയും തകർന്നടിയുന്ന ഘട്ടത്തിൽ ഇത്തരം സ്തുതിയർഹമായ പ്രവർത്തനങ്ങൾ ചെയ്ത് നാടിനു തന്നെ മാതൃകയാകുകയാണിവർ. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തെർമൽ സ്കാനർ സംഭാവന ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ഏറ്റുവാങ്ങി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തെർമൽ സ്കാനർ സംഭാവന ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ പി ബാലകൃഷ്ണ പൊതുവാളിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത തെർമൽ സ്കാനർ ഏറ്റുവാങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സെക്രട്ടറി കെ ആർ അജി, അസോസിയേഷൻ ഭാരവാഹികളായ ഡി വി ബാലകൃഷ്ണൻ, ജനതാ വിജയൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തയ്യൽ തൊഴിലാളി യൂണിയൻ എസ് ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു. എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ ആയിട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ അഞ്ചു വർഷമായി തൃക്കരിപ്പൂർ ഏരിയയിലുള്ള നൂറോളം കുടുംബങ്ങൾക്ക് നൽകി വരുന്ന നിസ്കാര കുപ്പായത്തിന്റെയും 10 കിലോ അരി പാക്കറ്റിന്റെയും വിതരണോദ്ഘാടനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ ആയിട്ടി നിർവഹിച്ചു. എല്ലാ വർഷവും ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നടത്തുന്ന റിലീഫ് പദ്ധതി ഈ പ്രാവശ്യവും തൃക്കരിപ്പൂർ ഏരിയയിലെ പാവപ്പെട്ട 100 കുടുംബങ്ങൾക്ക് അരിയും നിസ്കാര കുപ്പായം വിതരണം ചെയ്യുകയാണ്. എസ് ടി ഒ കോർഡിനേഷൻ ട്രഷറർ സി ഹംസ, മറിയുമ സീനത്ത് എന്നിവർ സംബന്ധിച്ചു. 25 യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്നാണ് നിർധനരെ കണ്ടെത്തുന്നത്. സുമനസുകളുടെ സഹായത്താലാണ് റംസാൻ പുണ്യമാസത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്നതെന്ന് ഷംസുദ്ദീൻ ആയിട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ ബെഡുകൾ സജ്ജീകരിക്കുന്നു. പയ്യന്നൂർ നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ഓക്സിജൻ ബെഡുകൾ ഒരുക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ദുരിതത്തിന് അറുതിയാകുമെന്ന് കരുതിയ വ്യാപാരികളുടെ സ്വപ്നത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തി രണ്ടാമതൊരു ലോക്ഡൌൺ. കോവിഡ് മഹാമാരി കാരണം പെരുന്നാൾ വിപണിയും നഷ്ടമായി. ജീവിതം വഴിമുട്ടി വ്യാപാരികൾ. കോവിഡ് 19 കല്യാശ്ശേരി മണ്ഡലം 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് പഴയങ്ങാടിയിൽ ആരംഭിച്ചു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കോവിഡ് പ്രതിരോധം ഊർജിതമാക്കി വാർ റൂമിന്റെയും ഹെൽപ്പ് ഡെസ്കിന്റെയും പ്രവർത്തനം. മാലിന്യ നിർമാർജനത്തിനും ജലസ്രോതസ്സുകൾ ശുചീകരിക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങൾ കിടഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലും ചെറുപുഴ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കാര്യംകോട് പുഴ മാലിന്യങ്ങളാൽ നിറയുന്നു. പുഴപ്പുറമ്പോക്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് രോഗപകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന ഭീതിയിൽ സമീപവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.